കാരം നമ്മൾ പരിചയപ്പെടുന്നത് നെല്ലുവായി ഗോപി എന്ന കലാനിലയം ഗോപിയാണ് പ്രസിദ്ധ കഥകളി നടനും കഥകളി അധ്യാപകനുമായ കലാനിലയം ഗോപിച്ചേട്ടന് സ്വാഗതം അപ്പോൾ ഗോപിച്ചേട്ടൻ ഒരു കലാപാരമ്പര്യമുള്ള കുടുംബത്തിലാണോ ജനിച്ചത് അപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ വീട്ടിലാർക്കെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാരമ്പര്യവും ഉണ്ടായിരുന്നില്ല എനിക്ക് മോഹമായിട്ട് വന്നതല്ല നെല്ലുവായി കെ പി കേശവൻ എന്ന് പറഞ്ഞ ഒരു കലാ സംഗീതം കലാകാരനാണ് അദ്ദേഹം അങ്ങനെ ഇലക്ട്രിക്സ് ബോർഡിലെ നല്ലൊരു ഉന്നത കലാ ഒരു ഉദ്യോഗം ഉണ്ടായിരുന്നു കലാ കലാസ്നേഹിയായിരുന്നു സംഗീതം നല്ലോണം അങ്ങനെ സംഗീതമൊക്കെ നമ്മുടെ ജയചന്ദ്രൻ്റെ ഒപ്പമൊക്കെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഒക്കെ മനുസരിച്ച് ഫസ്റ്റ് മേടിച്ചാലാണ് പിന്നെ നെല്ലുവായൽ തന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠൻ എൻ്റെ അച്ഛൻ്റെ അഞ്ചൻ്റെ മകൻ ഗോപാലകൃഷ്ണേട്ടൻ അദ്ദേഹം കൂടി ഒരു ദിവസം പത്രത്തിലെ ഉണ്ണായി വാര്യസ്മരകലാനത്തിൽ വിദ്യാർത്ഥികൾ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ വീട്ടിൽ പറയാതെയാണ് അപേക്ഷ അയച്ചത് വീട്ടിൽ ആരോട്ടും പറഞ്ഞില്ല അവർ അപേക്ഷ അയച്ചു എന്താ കാരണം കാരണം കഥകളിയോടോ അല്ലെങ്കിൽ കലയോട് അറിഞ്ഞിട്ടാണ് അല്ല എൻ്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് കുറച്ച് എൻ്റെ അച്ഛന് ഞങ്ങളുടെ ഏഴ് മക്കളാണ് അച്ഛന് ഹോട്ടലായിരുന്നു അപ്പോൾ അപ്പം എത്രമത്ത ഞാൻ ആറാമത്താണ് അപ്പോൾ ഗോപി അങ്ങനെ അങ്ങനെ ഗോപിയെങ്കിലും രക്ഷപ്പെട്ടത് എൻ്റെ രണ്ട് രേഷന്മാരും നാട്ടിലില്ല അതൊക്കെ ജോലി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് അവർ ചെയ്തതാണ് അപേക്ഷ അയച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞത് വീട്ടിൽ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അല്ലെങ്കിൽ നമ്മൾ പുറമേക്ക് ആദ്യമായിട്ടാണ് പോണത് അങ്ങനെയാണ് ഞാൻ ഉണ്ടായി വാരി കലാ നേരിച്ച് വന്നു ചേർന്നത് വീട്ടിൽ വേറെ ആർക്കും ഒരു പാരമ്പര്യം അപ്പോൾ കല കല ഒരു പാരമ്പര്യം എൻ്റെ പാരമ്പര്യം എൻ്റെ അച്ഛൻ്റെ സഹോദരയുടെ മകളാണ് കലാമണ്ഡലം ദേവകി ദേവകി നാരായണ നാരായണാട്ടന്റെ കലാമണ്ഡലം ദേവേശി അവർക്ക് ഓട്ടംതുള്ളില് അണ്ണല്ലോ പിന്നെ കുറച്ച് ഡാൻസൊക്കെ അതാണ് അതിപ്പോ ഞാൻ അവരുടെ ഓട്ടംതുള്ളില് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഡാൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒരു പതിനൊന്ന് വയസ്സിലാണ് ഇവിടേക്ക് വരുന്നത് അപ്പൊ ഈ നെല്ലുവായിക്കാരനായൊണ്ടാണ് നെല്ലുവായി ഗോപി എന്നുള്ള പേരിൽ ചിലയിടത്തൊക്കെ അറിയപ്പെടുന്നത് പിന്നെ കലാനിലയത്തിലേക്ക് പഠിക്കാൻ അവരാണ് അത് എത്രാമത്തെ വയസ്സിലാ പതിനൊന്ന് വയസ്സ് പതിനൊന്ന് വയസ്സ് പറയാം അപ്പൊ ഒന്നും അത്ര കാര്യമായിട്ടൊന്നും അറിയണ പ്രായമല്ല ഞാൻ ഒരു പ്രാവശ്യം കഥകളി കണ്ടിട്ടുള്ളൂ കോട്ടയ്ക്ക് അത്തിച്ചു അയ്യപ്പ സ്വാമി അല്ലേ കോട്ടയ്ക്കാരെ ഒരു പട്ടാഭിഷേകം അതെനിക്ക് കഥകളി കാണാന്നില്ല വീട്ടിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും പോയപ്പോൾ ഞാനും പോയി എന്ന് തന്നെയുള്ളൂ എന്റെ വല്യമ്മയുടെ വീട് അവിടെയാണ് അപ്പൊ അവിടുന്ന് പോയി അപ്പോൾ അപ്പോൾ ഈ ഇവര് അങ്ങനെ പറഞ്ഞു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ കാർഡ് കണ്ടുവന്ന അപ്പോൾ എന്നെ കേശവേട്ടനാണ് എന്നെ കൊണ്ടുവന്ന ഒറ്റയ്ക്ക് ആ ഞാനും കേശവേട്ടനും അങ്ങനെ കലാനിലയത്തിൽ വന്നു അന്ന് പള്ളിപ്പുറം ഗോപാലൻ നായരാശൻ ആശാൻ ഗോപാലനായവനാശാൻ കൃഷ്ണൻകുട്ടിയാശാൻ ഇവര് മൂന്നുപേരാണ് ഇന്റർവ്യൂ ബോർഡില് അധ്യാപകരായിട്ട് ഈ മറ്റേത് പുതി അച്ഛൻ മേനോൻ ഏഹ് പനമ്പള്ളി രാഘു മേനോൻ പിന്നെ കരുണാകരപ്പിള്ള മാഷ് ഇവര് മൂന്ന് പേരുണ്ട് എന്തെങ്കിലും കഥകളി അറിയോ പള്ളി പ്രാവശ്യം അപ്പൊ ഞാൻ ഈ പള്ളി നിക്കുന്നേ ചെറിയ കുട്ടി എനിക്ക് നെല്ലുവായി വീട് കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ വല്ലാതെ എനിക്കൊന്നും അറിയില്ല ഏഹ് അപ്പോൾ വന്നു വന്ന് പെട്ടത് പള്ളി പ്രാവശ്യം ഏഹ് മുടി കെട്ടി ആശാനെ കണ്ടാൽ തന്നെ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ മൂക്ക് കുറച്ച് പതിഞ്ഞിട്ടായിരുന്നു അപ്പോൾ ആശൻ എന്നെ നോക്കിട്ട് മൂക്ക് കണ്ട് പിടിച്ചു പിടിച്ചിട്ട് വിളിച്ചിട്ട് ഈ ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്ന ആശന മടിയിലിരുത്തിയിട്ടാണ് ഇന്റർവ്യൂ നടത്തിയത് ഏ അത്രയും കൗതുക കുട്ടിയാണ് എൻ്റെ കൂടെ വിശേഷമായിട്ട് ഞങ്ങൾ അന്ന് പത്ത് പേരെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നാല് പേരെടുത്തത് അത് ഇന്ന് പത്മശ്രീ കലാമുള്ള ശിവനമ്പൂരിയും എൻ്റെ കൂടെ ഇന്റർവ്യൂവിന് അവിടെ ചേരാൻ വേണ്ടിയിരുന്നു അദ്ദേഹം കലാമണ്ഡലത്തിൽ കൂടിയാട്ടം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കലാനിലയത്തിൽ കഴിഞ്ഞിട്ട് കഥകളി പഠിക്കാൻ വന്നതാണ് പിന്നെ തിരുവനന്തപുരം ആ ഭാഗത്തുള്ള ഒരു ഗോപാലകൃഷ്ണൻ പിന്നെ പപ്പുണ്ണിപ്പിള്ളാശാൻ്റെ മകൻ ജനാർദനൻ അങ്ങനെ നാല് പേര് കോഴ്സ് കണ്ടിന്യൂ അവരൊക്കെ അന്നത്തെ അടി കിട്ടിയിട്ട് തന്നെയാണ് ആ രണ്ടുപേരും നിർത്തിപ്പോയി അന്ന് ആരുടെ ശിക്ഷയെ വലുത് അന്ന് ശിക്ഷ ഗോപാഷ്ണാസന്റെ അതല്ലേ ഞാൻ ചേർന്ന കൊല്ലമാണ് കലാനീയത്തിൽ ഗോപാഷ്ണാസൻ്റെ ആശന്നായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ എഴുപത്തൊന്ന് അയ്യോ അടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ വയ്യാത്ത അടിയായിരുന്നു ആ ആശാനായിട്ട് ചേർന്നതിൻ്റെയും പിന്നെ അല്ല നന്നായി പഠിപ്പിക്കും അന്ന് പഠിപ്പിക്കും അത് അപ്പോൾ നമുക്ക് ആ ഇത് പിന്നെ ഇൻറ്റർവ്യൂവിൽ അന്ന് സെലക്ഷൻ കിട്ടി പത്ത് കുട്ടികളിൽ വന്നതിൽ നാലാ നാല് ആ നാലാളിലെ കോഴ്സ് അവർ മുഴുവൻ പൂർത്തിയാക്കിയില്ല ഇല്ല ശിവനമ്പൂരി അരങ്ങേറ്റം കഴിഞ്ഞു അരങ്ങേറ്റം കഴിഞ്ഞപ്പോഴാണ് ശിവനമ്പൂരി കലാമളത്തിൽ ജോലി കിട്ടിയിട്ട് തിരിച്ചങ്ങോട്ട് പോയി പിന്നെ നമ്മളിപ്പോൾ അവിടെ പിന്നെ സെലക്ഷൻ കിട്ടിയിട്ട് ചേർന്നതാണ് പറയേണ്ടത് പിന്നെ അവിടുത്തെ ഓരോ ദിവസത്തെ ദിനചര്യയും കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജൂൺ പതിനെട്ടാം തീയതി കലാനിലയത്തിലെ അവിടുത്തെ ബോണ്ട് എഴുതി ചേർന്നത് വിദ്യാർത്ഥിയായിട്ട് ചേർന്നത് ഇരുപത്തിനാലാം തീയതി എനിക്ക് ക്ലാസ് തുടങ്ങി പക്ഷേ ചേർന്ന ദിവസം കലാനിലയത്തിൽ കളിയുണ്ട് അതാണ് ഞാൻ ശരിക്കും കഥകളി കാണുന്നത് ബാലി വിജയം പള്ളിപ്രാശന്റെ രാവണനും വേങ്ങൂരാശന്റെ ബാലിയും ഗോപാലകൃഷ്ണാശാന്റെ മണ്ടോതിരിയും രാഘവരാശന്റെ നാരദനായിട്ട് അത് ഞാൻ കൊച്ചെ കണ്ടുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ വേങ്ങൂരാശന്റെ കളി ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് സന്തോഷമൊക്കെ തന്നെ അല്ലാതെ എനിക്ക് കഥകളി അല്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൃശ്ശൂർ കഥകളി ക്ലബില് ബാണയുദ്ധം കലാകൻ ട്രൂപ്പിൻ്റെ അതിനും എന്നെ കൊണ്ടുപോയിരുന്നു അന്ന് എനിക്ക് കഥകളി കണ്ടപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ തോന്നി ഈ പള്ളിപ്രാശാദൻ്റെ ആ ബാണനും പിന്നെ കൂടുതൽ തോന്നിയത് എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന ഗോപാലകൃഷ്ണൻ അയാൾ കുറച്ച് കഥകളി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗണപതി കെട്ടാൻ അയാളെയാണ് ചേർന്ന വഴി അയാൾ കഥകളി പഠിച്ചിട്ടുണ്ടോ ആ അതെങ്ങരുത്തല് വേണ്ടു ബാണയുദ്ധത്തിൽ അപ്പോൾ അരങ്ങത്തേക്ക് പോകുമ്പോൾ പരമേശ് ഒരു കൊമ്പൊക്കെ വെച്ച് കൊടുത്തു ചെറിയൊരു മറ്റേതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു ഇയാൾ അവിടെ പോയിട്ട് ഇയാള് ഏത് തന്നെ വെള്ള വെള്ളമൊക്കെ ഒലിച്ചു പോണു അത് കണ്ടപ്പോ നമുക്ക് പിന്നെ പരമേശ് ചേട്ടൻ്റെ ഭൂതം അന്ന് കൊട്ടിരുന്നത് കൃഷ്ണമുട്ടി പ്രാവശ്യമാണ് അതൊക്കെ എൻ്റെ ഓർമ്മയിൽ നല്ല ഒരു രസമായിട്ട് എനിക്ക് അപ്പോൾ ഈ പതിനൊന്ന് വയസ്സിൽ അതാണ് ഒരു കണ്ട മിറ്റേ ദിവസം ഈ ആദ്യത്തെ ദിവസം ഇതും രണ്ടാമത്തെ ദിവസം ഇതും കണ്ടത് പിന്നെ കലാനിലയത്തിൽ ഞാൻ ജൂൺ ഇരുപത്തിനാലാം തീയതി കച്ച വാങ്ങിയത് പള്ളിപ്രാശാനാണ് അന്ന് കൃഷ്ണൻകുട്ടി ആശാനും ഗോപാലാശാനും രാഘവനാശാനും ഇവരാണ് എന്നെ പഠിപ്പിക്കുക അധികം ആ കാലത്ത് എന്നെ പഠിപ്പിച്ചേക്കുന്നത് കണ്ടത് ഗോപാലാശാനും രാഘവനാശാനാണ് പിന്നെ പള്ളിപ്രാശാൻ വല്ലപ്പോഴേ ക്ലാസ്സിന് വരുള്ളൂ അത് കലാനിലയം ഭരണ സമിതി പറഞ്ഞ് ഇട്ടുള്ളതാണ് ആശാൻ എപ്പോഴാശാന് ക്ലാസ്സിന് വന്നാൽ മതി എന്നുള്ള ഒരു ആശാനും വേശകാലത്ത് വരിക ആശാന്

പരമേശ്വേട്ടും ദക്ഷിണ വെച്ചു പരമേശ്വേട്ടൻ അല്ലി ആശാനാ അന്ന് പരമേശ്വേനും ദക്ഷിണ വെച്ചിരുന്നു അന്ന് തുടങ്ങി അന്ന് തുടങ്ങിയിട്ട് എന്നെ ഗോപാലാശാൻ എന്നെയും ശിവനമ്പൂരിയും ഗോപാലും ഈ ജനാദനെയും കൊണ്ടുപോയി അന്നൊക്കെ വളരെ ഒരു ഒരു കാര്യം കേട്ടോ അടി എത്ര അടി കൂടുന്തോറും അത്രയും അവർ സ്നേഹിച്ചിരുന്നു ഏഹ് അവരെ അടിച്ചു പഠിപ്പിക്കണമായിരുന്നു അപ്പം കാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് തുടങ്ങിയാൽ ആ രണ്ടേ മുക്കാലിൻ്റെ വെടി കെട്ടാൽ നമ്മൾ മൂന്ന് മണിക്ക് വെടി രണ്ടേ മുക്കാലിന് നമ്മൾ ഇരിക്കണം മൂന്ന് മണിക്ക് വെടി കേൾക്കുമ്പോൾ നമ്മൾ കണ്ണ് പിടിച്ചിരിക്കണം അങ്ങനെയൊക്കെയാണെന്ന് അത് കണ്ണിൽ വെണ്ണ വെണ്ണ കണ്ണൊക്കെ അത് നമ്പിയാർ വീട്ടിൽ പോയി മേടിക്കുക മേടിക്കണം അത് നമ്മൾ സൂക്ഷിക്കണം അത് വെച്ചില്ലെങ്കിൽ കൃഷ്ണകുട്ടേശനോ ആരായാലും അന്ന് ആശാമാർ ആശാൻമാർ ഇന്നാശാന്മാര് വരികയെന്നല്ല എല്ലാവരും വരും അന്ന് കലാനിലത്തിൽ നിലത്തിൽ ഉണ്ട് അല്ലേ ആ ഞാൻ അന്ന് കറണ്ടുണ്ട് കറണ്ട് കിഴക്കേ കാലിൽ ഇല്ല ഇല്ല ഇല്ലില്ല പടിഞ്ഞാറ് കാലിൽ ഉണ്ട് കിഴക്കിയ കാലിൽ കരണ്ടില്ല അത് കഴിഞ്ഞ് പിന്നെ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പിന്നെ ഉഴിച്ച കാലത്ത് മൂന്ന് മണിക്ക് തുടങ്ങിയാൽ ഒരു ആറര വരെ ഉണ്ടാവും അല്ലാതെ ഈ ക്ലാസ് തുടങ്ങി അപ്പൊ തന്നെ ഉഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതോ അന്ന് ഞാൻ മഴക്കും എന്നാണ് മേടിച്ചത് ക്ലാസ് തുടങ്ങിയാലും കൂടിയാണ് അത് കഴിഞ്ഞിട്ട് ഉഴിച്ചില് ആറരയ്ക്ക് കഴിയും തെക്കേ കുളത്തില് കുളിക്കാൻ സൗകര്യം അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോകണം നിർബന്ധമാണ് അത് എപ്പോ എപ്പ കഴിഞ്ഞാലും മുന്നിൽ അമ്പലത്തിൽ പോയിരിക്കണം നിർബന്ധമാണ് സമയത്ത് തൊഴിൽ വരാൻ പാടുള്ളൂ അത് ആശാന്മാരിൽ നിർബന്ധമായിട്ട് പറയും എന്നിട്ട് എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങും എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ പതിനൊന്ന് വരെയാണ് പക്ഷേ ചിലപ്പോൾ പതിനൊന്നര വരെ നിൽക്കും ചിലപ്പോൾ അത്രയ്ക്ക് നിർത്തിയിന്ന് വരും പിന്നെ ഭക്ഷണം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഊണ് ഊണ് പറഞ്ഞെങ്കിൽ വളരെ അന്നത്തെ ക്ലേശകരമായ ഊണാണ് കലാനിലയത്തിലെ മിക്കവാറും ചോറൊന്നും ഉണ്ടാവില്ല ഏഹ് ഗോതമ്പും ചോറൊക്കെ മേടിക്കാൻ പോയിട്ട് ലാരിയൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കിട്ടാതെ വന്നിട്ടുണ്ട് അരി മേടിച്ചു വരുമ്പോ പോലീസ് വന്ന് പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഏഹ് അങ്ങനെയുള്ള കിട്ടാത്ത കാലത്ത് അത്രയും ദാരിദ്ര്യമായ ഒരു സ്ഥാപനമായിരുന്നു അത് ഏഹ് ഭക്ഷണത്തിന്റെ പക്ഷേ ഭക്ഷണം എല്ലാ വിദ്യാർത്ഥികൾക്കും വയറ് എന്തായാലും കിട്ടും ഗോതമ്പായാലും എന്തെങ്കിലും ഭക്ഷണം കപ്പ ആയാലും എന്തായാലും ഭക്ഷണം അന്ന് ശ്രദ്ധ ശ്രദ്ധ കൊടുത്തിരുന്നു ഏഹ് അരി ഭക്ഷണം കിട്ടില്ല നമുക്ക് അങ്ങനെയുള്ള മാത്രമേ ഉള്ളൂ അല്ലാതെ ഗോതമ്പായാലും അപ്പൊ ഭക്ഷണം ഉച്ചയ്ക്ക് ഊണ് ഊണാന്ന് പറയാ അത് കഴിഞ്ഞ സാഹിത്യ ക്ലാസ് അത് ഇരിഞ്ഞാലക്കുടയുള്ള വിദ്വാൻ സി മാധവമേന മാഷായിരുന്നു അതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു മാഷം നന്നായി പഠിപ്പിക്കെങ്കിലും ഈ ഉഴിച്ചലിന് നമ്മൾ മൂന്ന് മണിക്ക് മുമ്പ് എനിക്കുക ഊണ് കഴിഞ്ഞ് ഒരു മണിക്ക് മാഷ ക്ലാസ് ഏഹ് അപ്പം നമുക്ക് എത്രത്തോളം അത് നമ്മൾ കുട്ടികളായും ഏഹ് പിന്നെ മാഷ അത്ര ശിക്ഷ ഒന്നുമില്ല പക്ഷെ ചിരിച്ചും കൊണ്ടൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ഇങ്ങനെ കിട്ടിയെന്നേ ഉള്ളൂ നല്ല ക്ലാസ്സാണ് ഏഹ് അങ്ങനെ അത് കഴിഞ്ഞാൽ വീണ്ടും മൂന്ന് മണിക്ക് ചൊല്ലാട്ടുണ്ട് അത് അഞ്ചുമണിവരെയാണ് അതിനാണ് നമ്മുടെ പുതു അച്ഛൻ മേനോൻ വരും കാണാൻ വരും പുതുരച്ഛൻ മേനോൻ വരും പിള്ളമാഷ് വരും എന്നിട്ട് ഇന്ന് ചൊല്ലടിക്കണം എന്നൊക്കെ നിർബന്ധിക്കുമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് ചായയും പല കാലമൊക്കെ മണി അഞ്ചു അത് ആറുമണിയിലേക്ക് നിക്കും ആറരയ്ക്ക് ഭജന വേണം അതുണ്ടായിരിക്കും ഒരു ഭജനയ്ക്ക് കയറിയില്ലെങ്കിൽ ഏഴ് മണ്ട ക്ലാസ്സിന് വന്നാൽ ഏഴുമണി ഇരുന്ന് ഉള്ള ക്ലാസ് ഉണ്ട് അതിന് അപ്പം അതിനുള്ള ശിക്ഷ കിട്ടും അവരെ അതിനൊക്കെ ആരുണ്ടാവാത്തതെന്ന് അന്വേഷിക്കും അവരെ പിടിച്ച് നല്ല അടി അടിതന്നെയായിരിക്കും പക്ഷെ അങ്ങനെയുള്ള ശിക്ഷകളാണ് ഏഴുമണിക്ക് പള്ളിപ്രാവശ്യം പുരാണു പിന്നെ അതിൻ്റെ അർത്ഥങ്ങളും മുദ്രകളും അത് ആശാന്റെ ഏഴെട്ട് എട്ട് എന്നുള്ള ചിലപ്പോൾ ഒമ്പത് മണി വരെയൊക്കെ

ശിവനമ്പൂരുടെ കാലഘട്ടത്തിൽ കൂടെ അരങ്ങേറ്റാർ പിന്നെ ആ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഓ അരങ്ങേറ്റനും ഗോപാലനും ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജനാർദനൻ അടി കിട്ടിയിട്ടൊരു ദിവസം ഓടിപ്പോയിതാണ് ഓടിപ്പോയതാണ് മറ്റാള് ആരോട് പറയാതെ പോയതാണ് ഈ ഗോപാലൻ പിന്നെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ആളെ വരുത്തി നിർത്തി പോയതാണ് അത് ശേഷിച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ ആ നാലാളിൽ നാലാൾ പത്താളിൽ നിന്ന് എടുത്ത നാലാള് ഒരാളെ ഉള്ള ഒരാള് അത് കഴിഞ്ഞു അരങ്ങേറ്റം പുറപ്പാട് കഴിഞ്ഞു പിന്നെ അപ്പം പിന്നെ പുറത്തുനിന്ന് കളിയൊക്കെ ഉള്ള സീസൺ പുറത്തന്ന് കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയല്ലേ ഉള്ളൂ ഏഹ് കളി കഴിഞ്ഞു കളിക്കൊക്കെ പോയാൽ എൻ്റെ വേഷങ്ങൾ കുട്ടിക്കാട്ടന്മാരും പന്നിയും ഏഹ് പുറപ്പാടും ഇതൊക്കെ തന്നെയായിരുന്നു അന്ന് എത്ര കൊല്ലം ആ കുട്ടനാശം വരുന്നവരൊക്കെ അത് തന്നെയാണ് അപ്പം കുട്ടനാശം മൂന്നാമത്തെ മൂന്നാമത്തെ വഷമാണ് പക്ഷെ എൻ്റെ സീനിയറായിട്ട് കലാനിലിയും ബാലകൃഷ്ണൻസിലെ പ്രിൻസിപ്പാളായിരുന്ന ബാലേട്ടൻ കടക്കരപ്പള്ളി കരുണാരൻചേട്ടൻ പിന്നെ കലാനിലിയും മോഹനകുമാർ മരിച്ചു പോയി പിന്നെ കലാനിലിം മോഹൻ ആയിട്ടുമാണ് പിന്നെ കലാനിലിയും മോഹൻ തിരുവനന്തപുരത്തുള്ള അദ്ദേഹം മരിച്ചു പിന്നെ അടക്കാപ്പുറത്തുള്ള രാഘുണി അവരും മരിച്ചു അദ്ദേഹം മരിച്ചു പിന്നെ ഒരു അപ്പാട്ട് ഇവിടെ പട്ടാമ്പി അടുത്ത് കൊപ്പത്തുള്ള ഉണ്ണികൃഷ്ണൻ അതെന്നെയൊക്കെ ഒരു വള്ള ഒരു വെള്ള സീനിയറാണ് കഥയിൽ കോഴ്സ് കഴിഞ്ഞു പക്ഷേ കഥ കൊണ്ട് എല്ലാം ജീവിക്കും ആറ് വർഷം ആറ് വർഷം പഠിച്ചു പഠിച്ചിട്ട് പോയത് ആ പക്ഷേ ആറു വർഷം പഠിച്ചാലും ഉണ്ണേഷനും ഞാനും കൂട്ടനാശം വന്നതിനു ശേഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മോഹൻചാട്ടൻ എൻ്റെ ഒരു മൂന്ന് വർഷം നാല് വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു മോഹൻചാട്ടൻ പോയി മറ്റൊരും കോഴ്സ് കഴിഞ്ഞപ്പോൾ പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാനും

ആറ് കൊല്ലം കോഴ്സ് കഴിഞ്ഞപ്പോൾ എന്നോട് പുതിയ അച്ഛോദനം പറഞ്ഞു ഇവിടെ എഴുതി കൊടുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെയൊന്നല്ല വീണ്ടും പഠിക്കുക അപ്പോൾ ഒരു കൊല്ലത്തേക്ക് എഴുതി കൊടുത്തു അന്ന് പരീക്ഷയുണ്ടാവും പരീക്ഷ ഉണ്ടായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നു ഒരു കൊല്ലം പഠിച്ചു ഒരു കൊല്ലം പഠിച്ച് ഇരിക്കുമ്പോഴാണ് ഞാൻ സ്കോളർഷിപ്പിനെ അപേക്ഷിച്ചത് അത് ഞാൻ പള്ളിപ്രാഹാനടുത്താണ് എഴുതി കൊടുത്തത് എഴുതി കൊടുത്ത് എനിക്ക് മദ്രാസിലായിരുന്നു ഇൻ്റർവ്യൂ അന്ന് കാവാലം നാരായണപ്പണിക്കായിരുന്നു ഇൻ്റർവ്യൂ ബോർട്ടിലും അത് കഴിഞ്ഞു എനിക്ക് ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ സെലക്ഷൻ കിട്ടി കിട്ടിയപ്പോൾ പള്ളിപ്രാവശ്യം പറഞ്ഞു ഗോപി നീയിപ്പോൾ കലാനിലയത്തിൽ ഏഴ് വർഷം കഴിഞ്ഞില്ലേ ഇനി നീയെ രാമകുട്ടി നായരുടെ അടുത്ത് പഠിക്ക് ഏ അതൊന്നും വേറെ പറയാൻ വഴിയില്ല അല്ല എനിക്ക് കൃഷ്ണുട്ടേഷ്നും അന്നാശം ഇവിടെ താമസിക്കണല്ലോ രാമനാശനും ഗോപാഷാസിനൊക്കെ തന്നെ പക്ഷേ ഗോപാഷൻ്റെ രണ്ടാമത്തെ വർഷം സ്വന്തം ഒരാളുടെ കീഴിൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് മാറ്റി പറയണെങ്കിൽ അങ്ങനെ പള്ളിപ്രാശാദ് അത് പറഞ്ഞു പള്ളിപ്രാശ പറഞ്ഞപ്പോൾ എനിക്ക് കലാമണ്ഡലം എന്ന് പറഞ്ഞിട്ട് എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ ഏഹ് ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞു വയസ്സാവണല്ലേ പത്തോ പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് അന്നത്തെ സെക്രട്ടറി എസ് കെ മേനോനാണ് ഇവിടുത്തെ കലാന കലാനന്തര സെക്രട്ടറി അദ്ദേഹം തന്നെ അത് സോൾവെൻറ്റിൽ ജനറൽ മാനേജറാണ് എല്ലാ കടലാസും ശരിയാക്കി ഇതായ വീണ്ടും അവിടേക്കിനും അയച്ചു കൊടുക്കണ്ടേ ആള് മാറല്ലേ അയച്ച് അങ്ങനെ രാമകുട്ടേഷൻ്റെ അടുത്ത് പോയി അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോണത് ഞാൻ അങ്ങനെ ദൂരം ഒന്നും യാത്ര ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ആശം ചോദിച്ചു എന്തേ അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കലാനത്ത് കോഴ്സ് കഴിഞ്ഞു അപ്പം സ്കോളർഷിപ്പ് കിട്ടി ആ സ്കോളർഷിപ്പ് കിട്ടി എന്തേ അല്ല പള്ളിപ്രാശാന്ടെ പേരിലാണ് എഴുതി കൊടുത്തത് അത് ആശാന്റെ പേരിലാക്കിയാൽ പള്ളി പള്ളിപ്രാശൻ പറഞ്ഞു അപ്പൊ നമുക്ക് ആഗ്രഹമൊന്നുമില്ല അല്ലെ ചോദിച്ചോണ്ട് അപ്പൊ എനിക്ക് ആശാനെ കാണുമ്പോഴേ നമുക്കൊരു പേടിക്കല്ലേ അറിയും വേഷങ്ങൾ കണ്ടിട്ടുണ്ട് ഗ്രൂപ്പിന് കളി കഴിയുമ്പോഴൊക്കെ കളി വേഷ നമ്മള് ആശം വരുമ്പോ തന്നെ നമുക്ക് അപ്പൊ ആശാന് പറഞ്ഞു ശരി അതിന് ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പം സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയാക്കി നടന്നു അത് ഒപ്പിട്ട് ആവശ്യം തരണം അങ്ങനെ ഞാൻ കലാമണ്ഡലത്തിൽ അന്ന് ജോണും എൻ്റെ കൂടെയാണ് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ രാമദാസ് അവരൊക്കെ ഞങ്ങൾ കലാമണ്ഡലത്തിൽ എൻ്റെ ഞാൻ റൂമിൽ താമസിച്ചിരുന്നത് ആറാം നമ്പർ റൂമിലാണ് അതിൽ കലാമണ്ഡലം ഗോപാലകൃഷ്ണേട്ടൻ കെ ആ കലാമണ്ഡലം രവീന്ദ്രൻ അതൊക്കെ ഞങ്ങൾ ഒരു ഒരു വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് അവിടെ പിന്നെ രാമുട്ടേശൻ്റെ ക്ലാസ്സാണ് അതെനിക്ക് മറക്കാൻ പറ്റാത്ത ക്ലാസ്സാണ് അല്ലെങ്കിൽ കലാനിലയത്തിലെന്ന് പറഞ്ഞെങ്കിൽ ഒരു ഇത്രേ ഉള്ളൂ ആ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല ഈ പള്ളിപ്രാശാന്റേയും കുട്ടപ്രാശാന്റേയും ഗോപാപ്രാശാന് രാഘവശാന്റെയും ക്ലാസ് എന്ന് തന്നെ ഉള്ളു അല്ലാതെ പുതിയതായിട്ട് ഒരു ഒരാൾ വന്ന് ക്ലാസ് എടുക്കേ ഒരു സാഹിത്യം പഠിപ്പിക്കേ ഒരു വേറൊന്നും കാണാനില്ല അല്ല കലാമളത്ത് പോയപ്പോൾ അതല്ല കലാമളത്ത് പോയപ്പോൾ പല നമുക്ക് പലതും കാണാനും പല കളരികളിലും നമ്മൾ രാമുട്ടേശ്വന്റെ ക്ലാസ് മാത്രം ഉള്ളൂ എങ്കിലും സമയം കൊണ്ട് കൊണ്ടുപോന്റെ കളരി പോകും വിജയശന്റെ കളരി കാണും ഗോപേഷന്റെ കളരി കാണും അപ്പൊ നമുക്ക് പലതും കാണാൻ പറ്റാ മറ്റേ സ്ഥലത്ത് ചുരുങ്ങിയ മട്ടില്ല അങ്ങനെ കൊറേ കാര്യം പിന്നെ ട്രൂപ്പുകളിക്ക് മിക്ക ട്രൂപ്പുകളി അത് ജൂനിയർ മൈനർ ജൂനിയറായാലും മേജർ മേജറായാലും എന്നെ കളിക്കിടും ആ രണ്ടു വർഷം നല്ല മുതൽ കൂട്ടായിട്ട് അല്ല അല്ലാതെ അവിടെ ഈ ആദ്യ അവസാനങ്ങളാണോ സ്കോളർഷിപ്പിന് പഠിച്ചില്ല ഇടത്തരം മുതൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇടത്തരം ഇടത്തരം അങ്ങനെ അധികം ഇല്ല ആദ്യ ദിവസം തന്നെയാണ് അത് ആശാൻ കാലത്ത് രാമുദ്ദേശന്റെ ക്ലാസ് ഒന്നര മണിക്കൂർ ഇരുന്നിട്ട് ഉണ്ട് അത് ചിലപ്പോൾ താളം പിടിച്ച് കലാശങ്ങൾ വരെ വട്ടം വെച്ച് കലാശം അടക്കം ആശം താളം പിടിക്കും ആ പഠിപ്പിക്കും പിന്നെ ആശാന് ചില മുദ്രകളൊക്കെ അങ്ങനെ വട്ടം വെച്ച് കാണിപ്പിച്ച് വരിക അങ്ങനെ ക്ലാസ് ഉണ്ടായിരുന്നു മിക്ക ദിവസം ഒരു നേരം ഇരുന്നിട്ടാവും പിറ്റേ ഉച്ചയ്ക്ക് ശേഷവും ചൊല്ലിയാട്ടം ഇത് തന്നെ ചൊല്ലാട്ടത്തിന് മുമ്പ് പറയുന്ന ചൊല്ലി അടിക്കണമെന്നൊക്കെ തല ദിവസം പറയും അപ്പോൾ റെഡി ആയിക്കോളും നമ്മൾ റെഡി ആയിക്കോളും അന്ന് കളരിയിൽ ഞാനാ സീനിയർ രാമകൃഷ്ണൻ്റെ എൻ്റെ കൂടെ ഉള്ളത് സി ഗോപാകൃഷ്ണൻ രാമദാസ് ഹരിദാസ് അല്ല ഞാനാണ് അവിടെ നെല്ല് ഹരിദാസ് ഹരിദാസ് ഗുരുവായൂരി ഉണ്ടായിരുന്നു നെല്ലുവരിദാസ് അപ്പോൾ ആശാൻ്റെ കളരിൽ നല്ല ക്ലാസ്സായിരുന്നു എന്നെങ്കിൽ ഉത്ഭവം നരകാസുരൻ കാലയഴതം അങ്ങനെയെല്ലാം നമുക്ക് ചൊല്ലാടിക്കാൻ പറ്റി ആ ചൊല്ലാട്ടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പാട്ടിനായ രാമരാസൻ ഏഹ് ഒക്കെ ഒരു മേജറ് ആ ഗംഗാരാസൻ പിന്നെ മണ്ണാടി രാശൻ അച്ഛനുള്ള ആസൻ അപ്പുട്ടുള്ള ആസൻ അങ്ങനെയുള്ള നമ്പിസെങ്കുട്ടിയാശൻ അവരൊക്കെ വരും അപ്പോൾ നമുക്ക് ആ കളരി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗംഭീര കളരിയാണ് അതാണ് അന്ന് നമുക്ക് നല്ല ക്ലാസ് ആയിരുന്നു അത് മറക്കാൻ പറ്റാത്തൊരു ക്ലാസ് തന്നെയാണ്

വിദേശികളെ പഠിപ്പിക്കാനായിട്ട് അവിടെ അവിടെ ഒരു മാസം അവർ ടൂർ പോയപ്പോൾ അവർ എന്നെ കലാമണ്ഡലക്കാരെ എനിക്ക് അവിടെ ഒരു മാസം കിട്ടും എന്നാൽ അഞ്ചാറ് മാസത്തോളം ഞാൻ ജോലി ചെയ്തു അവിടെ ഈ ഫോറിനേഴ്സിനെ പഠിപ്പിക്കാൻ ഫോറിനേഴ്സിനെ പഠിപ്പിക്കാനും അവിടുത്തെ കലാമണ്ഡലം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഒരു മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതൊക്കെ എൺപത്തൊന്ന് കഴിഞ്ഞു എൺപത്തൊന്ന് പിന്നെ പിന്നെ ഞാൻ ആ സമയത്താണ് ഈ കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വല്യമ്മയുടെ മകള് കലാമണ്ഡലം ശ്രീദേവി അപ്പോൾ ഞാൻ അത് ഞാൻ കലാലയത്തിൽ പഠിച്ച് ചേർന്ന് രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് കലാമണ്ഡലം ശ്രീദേവി കലാമണ്ഡലത്തിൽ ചേരുന്നത് അപ്പോൾ അവർ ശ്രീദേവി കല്യാണം കഴിച്ചത് കലാമണ്ഡലം ഗോപിനാഥൻ അപ്പോൾ അവർ അതിൽ ഒരു ബാല നൃത്ത ബാല നാടകം അതൊക്കെ ഉണ്ടായിരുന്നു അതിലിപ്പോൾ കഥകളി കലാകാരന്മാരായിട്ട് കലാമണ്ഡലം ജോൺ പിന്നെ കലാനിലെ കലാമണ്ഡലത്തിൽ പ്രിൻസിപ്പാളായിരുന്ന കലാമണ്ഡലം ഉണ്ണീഷൻ ചെണ്ടക്കെ പിന്നെ ഞാൻ ഉണ്ണീഷാട്ടം ആ നമ്മുടെ അങ്ങനെ ഒരു വലിയൊരു നാടക ട്രൂപ്പായിരുന്നു വെച്ചിട്ട് അയ്യപ്പൻ അതായത് എന്റെ അയ്യപ്പൻ കലാമണ്ഡലം ജോണിന്റെ ശൂർപ്പം കഴിഞ്ഞിട്ട് വാവര് ഗംഭീരട്ടോ കലാനിലയം ബാലേട്ടൻ ഉണ്ടായിരുന്നു

ഞാനിപ്പോൾ ഇനി ക്ലാസ് എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഓഫീസിലേക്കും പോകണ്ടേ അവിടെ ഇനി നീ വാസുവിൻ്റെ അടുത്തേക്ക് പോ അങ്ങനെ വാസു ഷാരാസിൻ്റെ അടുത്ത് ഒരു കഷ്ടി ഒരു ഒന്നൊന്നര മാസം അത് ഇതുപോലെ തന്നെ ഗംഭീര ക്ലാസ്സാണ് ആണ് അവസാൻ നര കാസു ഒപ്പം ചൊല്ലാടും അലറും ഏഹ് അതൊക്കെയാണ് അവസാനൊക്കെ നല്ലത് ഒറ്റ ഒപ്പം കളിക്കും നമ്മുടെ കൂടെ ആവേശമാണ് അതുകൊണ്ട് നമുക്ക് അന്ന് ഉദയകുമാർ ജയകുമാർ അതൊക്കെ നമ്മുടെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു നല്ല അപ്പോൾ ഈ നൃത്ത നാടകം കുറേ പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം കുറേ കഥകളി അവിടുത്തെ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും ഒക്കെ കൂടി അല്ലേ അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ കലാനിലയത്തിലേക്കുള്ള പ്രവേശനം ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്താണെന്നുള്ളത് കലാമണ്ഡലത്തിൽ കഴിഞ്ഞപ്പോൾ ആ സ്കോളർഷിപ്പ് കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ ഇനി എന്താ വേണ്ട യാറ് മാസത്തെ കഴിഞ്ഞു അതെനിക്കറിയാം എൻഫോർണേഷൻ വിളിപ്പിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇഴിഞ്ഞാലക്കുടയിൽ ഞാൻ കുറച്ച് ക്ലാസ്സൊക്കെ രാഘവനാശൻ പലയിടത്തും ആക്കി തന്നു അപ്പം ഞങ്ങൾ അവിടെ വരും ഗുരുവായൂരാണ് ഞാൻ എന്നെ ആദ്യം ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങി ഗുരുവായൂരാണ് അങ്ങനെ ക്ലാസ് ഒക്കെ ഇരിക്കുമ്പോൾ ഈ ഭാരതീയ കലാമത് പാറ്റ്നയില് അവിടെ ഒരു ഒഴിവുണ്ട് അവിടെ രവീന്ദ്രൻ പറഞ്ഞാലാണ് കാരണം രവീന്ദ്രൻകുട്ടി അവിടെ പോയി നിന്നു പോകണല്ലേ ഉണ്ട് അത് കുറേ അത് കഴിഞ്ഞട്ടോ അപ്പോൾ രവീന്ദ്രൻ അവിടെ നിന്ന് വരികയാണ് നിർത്തിപ്പോഴി പോയത് ആ ഒഴിവിലേക്ക് അല്ലേ ആ ഒഴിവിലേക്ക് ഒരാളെ ഒഴിവുണ്ട് പറഞ്ഞിട്ട് അതും രാമുദ്ധീശൻ തന്നെ എന്നോട് പറഞ്ഞു നീ അപേക്ഷിച്ചോ എന്ന് പറഞ്ഞു ഞാൻ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തപ്പോൾ വേറെ ആരും അപേക്ഷിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പാണ് ആശാന് പറഞ്ഞു നീ പൊക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ അത് പോവാൻ ടിക്കറ്റ് ഒരു ബുക്ക് ചെയ്തിട്ടാണ് ഏ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ കലാനിലയത്തിൽ ക്ലാസ് ഉണ്ടല്ലോ ഞാൻ ക്ലാസ് അല്ലേ ഹാ ആ ഇരിഞ്ഞാലപ്പുഴ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ദിവസം ബാലകൃഷ്ണനെ കലാനിലയം മാനേജര് ബാലകൃഷ്ണനും പറഞ്ഞു ഗോപിത്തുള്ള ബാലകൃഷ്ണൻ ആ ഇവിടെ ഒരു മാസത്തേക്ക് കുട്ടനാശം ലീവ് എടുത്തിട്ടുണ്ട് ആ ഒഴിവിലേക്ക് നിൽക്കണോ ഒരു വേഷം അധ്യാപൻ്റെ ഒഴിവുണ്ട് അപ്പൊ എനിക്ക് സന്തോഷം ഇങ്ങനെ പറയാൻ അല്ലെങ്കിൽ പാറ്റ്നയിലേക്ക് പോകാൻ എനിക്ക് ഇപ്പോഴും പേടിയാണേ എങ്ങനെയാണ് എന്താണ് കഥകളി മുഴുവൻ കഥകളി പോകാനല്ലേ ട്രെയിനിൽ പോകണം ആരും അറിയില്ല ഭാഷ അറിയില്ല ഒന്നും അറിയില്ല അവിടേക്ക് പോകണ്ടേ അമ്മ പറയാനു പോകണ്ടാന്ന് അമ്മ പറയാനുണ്ട് പോകണ്ടാന്ന് ഏഹ് പക്ഷെ എനിക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ വേണ്ടത് താകെപ്പാടുന്ന തിരിഞ്ഞാറ ക്ലാസ് ഉണ്ട് അപ്പോൾ കൈ എങ്ങനെ കാശൊക്കെ കിട്ടും അപ്പോൾ എനിക്ക് സന്തോഷമായി അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ ഒന്നാം തീയതി ഇവിടെ ജോയിൻ ചെയ്തു ആ സമയത്ത് കലാമണ്ഡലത്തിൽ ഏഷ്യാടിന് പോണ്ട് പറഞ്ഞിട്ട് അത് നവംബറിലാണ് എന്നെ വിളിച്ചു അപ്പം ഞാൻ ഇല്ല പറഞ്ഞു പറഞ്ഞില്ല കലാനിലയും വിളിച്ചു ഞാൻ ഇല്ല പറഞ്ഞു അപ്പോൾ ഈ ഒക്ടോബറത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴിഞ്ഞു അപ്പോൾ കലാനിലയത്തിലെല്ലാവരും വേഷക്കാരെല്ലാവരും ആശാമ്പാരും കുട്ടികളൊക്കെ ഏഷ്യാഡിന് പോകുമ്പോൾ അന്ന് ലക്ഷ്മൺ സാറാണ് സെക്രട്ടറി ലക്ഷ്മൺ സാർ എന്ന് പറഞ്ഞു ഗോപിരി ചെയ്യും ഈ ഒരു മാസം കൂടി ഇവിടെ നിന്നോ നിന്നോട്ട് കഴിയാത്ത കുട്ടികളെ പഠിപ്പിക്കാം അല്ല ഫോറിനേഴ്സിനെ പഠിപ്പിക്കും അന്ന് കുറേ ഫോറിനേഴ്സ് ഉണ്ട് ഉണ്ട് അങ്ങനെ ഫോറിനേഴ്സിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്നു അങ്ങനെ ഇവരെ ഏഷ്യ ഏഷ്യാട് കഴിഞ്ഞ് നവംബറിൽ വന്നു എൻ്റെ കഴിഞ്ഞ് ഇവിടുത്തെ ഏഹ് അപ്പൊ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഗോപി ഇപ്പം എന്തായാലും ഇവിടെ ഫോറിനേഷ്സിനെ പഠിപ്പിക്കാൻ നിന്നില്ലേ ഇനി ഗോപി എന്നെ ഫോറിനേഷ്സിനെ പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ മുതൽ അത് കണ്ടിന്യൂ ആയി അങ്ങനെ മുപ്പത്താറ് മണി അല്ല അന്ന് ഞാൻ ഉണ്ടല്ലോ അവിടെ എൺപത്തൊന്നിലേ യാണ്ട് ഓർമ്മ ഉണ്ട് പണിക്ക് പയ്യെ മധുമോഹന മധു മഹീന്ദ്രൻ എല്ലാവരും ഉണ്ട് അല്ല അതോ അത് ഓർമ്മ ഉണ്ട് പക്ഷെ എന്നിട്ട് അവിടന്നാവിടെ പിന്നെ സ്ഥിരാവണത് എപ്പളാ അത് കഴിഞ്ഞ് അന്നത്തെ കലാനിലയം ജീവനക്കാർക്ക് ശമ്പളം എനിക്കുന്ന ശമ്പളം ഇരുന്നൂറ് രൂപയാണ് പള്ളിപ്രാശാന് മരിക്കുമ്പോൾ ആശാൻ മരിച്ചത് എൺപത് അമ്പത്തിനിലാണ് മരിക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ആശാൻ പ്രിൻസിപ്പാൾ ഭാര്യയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് പക്ഷെ അവിടുത്തെ അധ്യാപകർക്കൊക്കെ വളരെ നിസാര ശമ്പളം അല്ലേ അത് തന്നെ എട്ട് മാസം പത്തു മാസം ആകുമ്പോൾ എൺപത്തിനാലിൽ കുട്ടനാശാൻ രാഘവനാശാൻ ഗോപാഷണാശാൻ എല്ലാവരും ഒരു വേഷം കെട്ടിയിട്ട് താലൂക്ക് ഓഫീസിന് മുമ്പിൽ അന്ന് ഞാൻ അധ്യാപകനാണ് ഞങ്ങൾ വേഷം കിട്ടിയില്ല കുടി പിടിച്ചു കുടിയാലോ അത് നമുക്ക് ശക്തി തന്നത് തമ്പ കെ ആർ തമ്പ മീനൻ്റെ ഹസ്ബൻ്റ് കെ ആർ തമ്പി നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു അത് ഞാൻ യൂണിയൻ ഉണ്ട് കേട്ടോ യൂണിയനിലായ ഞാൻ ഞാൻ സ്ഥിരമായിട്ടുള്ള അധ്യാപന അല്ലെങ്കിലും ഫോറിനേഴ്സിനെ പഠിപ്പിക്കാനാണെങ്കിലും ഈ സമരം കഴിഞ്ഞപ്പോൾ അന്ന് കരുണാകരൻ കെ കരുണാകരനാണ് മുഖ്യമന്ത്രി അദ്ദേഹം നമുക്ക് സർക്കാരിൻ്റെ എന്നിട്ട് നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും കലാനിലയത്തിന് തന്നു എൽ പി സ്കൂൾ എൽ പി സ്കൂളിൻ്റെ അധ്യാപകരുടെ അപ്പോൾ എല്ലാവർക്കും അന്നൊക്കെ കുട്ടനാശനും രാഘവനാശനും കുറേ വർഷങ്ങളായിട്ടുണ്ട് ഒരു പത്ത് വർഷമോ പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് രാഘവനാശം കൂടുതലായിട്ടുണ്ട് പക്ഷേ എൺപത്തിനാല് മുതൽക്കേ ഈ സർവീസ് ഉള്ളു ശമ്പളമുള്ളൂ സർവീസ് എൺപത്തിരണ്ട് മുതലുള്ള പൂർവ്വകാലം ഇല്ല അല്ല ഇല്ല ഈ ഓർഡർ എൺപത്തിനാല് വന്നേ എൺപത്തിനാല് മുതൽക്കാണ് ശമ്പളം ഉള്ളൂ സർവീസ് അവർ എന്ത് ചേർന്നു അന്ന് മുതൽക്കൊരു സർവീസ് കൊടുക്കാം ശമ്പളം ഇതുള്ളൂ പക്ഷെ അതിലും എൻ്റെ പേര് വന്നില്ല അന്നത്തെ മാനകര് ശങ്കരപിള്ളയാണ് പക്ഷെ എഴുതി അയച്ചിരുന്നു അപ്പോൾ ശങ്കരപിള്ള വീണ്ടും എഴുതി അയച്ചു അന്ന് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ലളിത ബികൾ അപ്പോൾ പനമ്പള്ളി രാഘവൻ പ്രസിഡന്റ് കലാനിരത്തിലെ അദ്ദേഹം അവരായിട്ട് സംസാരിച്ചപ്പോൾ അത് തെറ്റുപറ്റിയതാണ് വീണ്ടും അത് തരാൻ പറഞ്ഞു തന്നു പക്ഷെ എനിക്കതല്ല ഞാൻ എന്ന് ചേർന്നു അന്ന് മുതൽക്കുള്ള അരിയഴ്സടക്കം കിട്ടി കിട്ടി എനിക്ക് ചെയ്തുകൊണ്ട് ഒരു അത് എൺപത്തിരണ്ട് മുതൽ ഞാൻ ചേർന്നു എൺപത്തിരണ്ട് ഒക്ടോബർ മുതൽക്കുള്ള സർവീസും അടക്കം എൺപത്തിനാലില് എനിക്ക് കിട്ടി അങ്ങനെ അത് വലിയൊരു അനുഗ്രഹമായി അത് കഴിഞ്ഞു പിന്നെ അപ്പോൾ ജോലി സ്ഥിരമായി ജോലി സ്ഥിരമായി അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ എങ്ങനെ ഞാൻ ഇരുന്നാലക്കുടേ രാഘവനാശന്റെ മകളാണ് ജയശ്രീയാണ് ജയശ്രീ അതുപോലെ തന്നെ ഭരതനാട്യം മോഹിനിയാട്ടും ഓട്ടംതുള്ളും കഥകളിയും ജയ സ്കൂളിൽ നാല് വർഷം ഇങ്ങനെ കഥകളിക്ക് വസ്തുപേടിച്ചിട്ടുണ്ട് ഇന്നത്തെ മിനിസ്റ്റർ ബിന്ദു കൂടെ അംശവും തന്നെ അവർ രണ്ടാളുകൾ ഒരുമിച്ച് കഥകളി അരങ്ങി കുറെ കളിച്ചിട്ടുണ്ട് ഒരുമിച്ചായിരുന്നു കഥ കലാപഠനം ആ ജയയുടെ സീനിയർ ആണ് അതെ എന്നാലും അല്ല അവർ ഒരുമിച്ചായിരുന്നു പഠിക്കാം പല വേദിയിലും ഞാനും കണ്ടിട്ടുണ്ട് ആ പിന്നെ ജയ കലാതിലകായിരുന്നു കലാതിലകായിരുന്നു സ്കൂളിൽ പിന്നെ അങ്ങനെ ഞങ്ങള് എനിക്ക് എങ്ങനെയാണ് ഈ ജയമായിട്ടുള്ള ബന്ധം പറയാനുണ്ടെങ്കിൽ അത് രവേട്ടനാണ് പാട്ട് രവേട്ടനും ഞാനും സത്വത്തിൽ ഒരുമിച്ച് താമസിക്കുക ചെറിയൊരു റൂം ആ റൂമിൽ ഞാൻ പടിഞ്ഞാറൻ നാടില് ഞാൻ രവിയേട്ടൻ കലാമള്ളി നാരായണപ്രാന്തി രാജേന്ദ്രൻ രവേട്ടൻ്റെ അനി അപ്പുകുട്ടൻ ഒരു ചെറിയ ചെറിയ ലോണയിൽ പഠിക്കാം ലോണയിൽ പഠിക്കണം അപ്പോൾ രവിയേട്ടനാണ് എന്നോട് പറഞ്ഞത് ഗോപി ഞാൻ ഒരു കാര്യം പറഞ്ഞത് നമുക്ക് ഇഷ്ടമാവോ നമുക്കിങ്ങനെ പ്രേമമൊന്നുമില്ലല്ലോ നമ്മൾ കാലത്ത് നേരത്തെ എന്നിട്ട് കുളിച്ചു അമ്പലത്തിൽ പോവുക ക്ലാസ് കഴിയുക അത് പോരാ അങ്ങനെ ഉള്ളു അപ്പോൾ ആ രവേട്ടനാണ് എനിക്ക് എന്നത് തോണ്ടി തന്നത് ഏകൾ അങ്ങനെ അങ്ങനെ രവേട്ടന അത് സംസാരിച്ച് അങ്ങനെ അപ്പോൾ അത് ആ കല്യാണം കൊണ്ട് രണ്ടു കൂട്ടർക്കും വളർച്ച ഉണ്ടായിട്ടുള്ളൂ അത് അപ്പോൾ അത് നമുക്ക് അറിയുന്ന കാര്യമാണ് പക്ഷെ എന്നാലും മറ്റുള്ളവർ അറിവിലേക്ക് ആയിട്ട് കല്യാണം ഏത് കൊല്ലാതന്നത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി

അപ്പോൾ എല്ലാം കൊണ്ടും ജീവിതം മൊത്തം കലാനിലയത്തിലാണ് അതത് അത് കഴിഞ്ഞ് മകള് ആ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ ജയ്ക്കന്ന് പഠിപ്പ് ഡിഗ്രി കഴിഞ്ഞിരിക്കുക കല്യാണത്തിന് ശേഷമാണ് ഈ കോപ്പറേറ്റീവ് എച്ച് ഡി സി പഠിച്ചതൊക്കെ അത് കഴിഞ്ഞ് എ സി എസ് വാറയുടെ ഗ്രാമ വികസന ബാങ്ക് ഉണ്ട് അവിടെ ഈ ആൽക്കുട കാർഷിക വികസന ബാങ്ക് അതിൽ ജയ്ക്ക് ജോലി കിട്ടി ജയ്ക്ക് ജോലി കിട്ടി ഞങ്ങൾ കുറേ കാലം രാഘവനാശൻ്റെ വീട്ടിലായിരുന്നു പിന്നെ ഞങ്ങളുടെ സ്വകാര്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ അടുത്തന്നെ വാടകയ്ക്ക് താമസിച്ചു പിന്നെ അത് ശരിയില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും രാഘവനാശൻ്റെ ഇടയ്ക്ക് പോയി അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഇത് ഈ സ്ഥലം ഈ സ്ഥലം ഞാൻ വാങ്ങിയത് അത് നമ്മൾ ഈ മീനാക്ഷി തമ്പാൻ്റെ അച്ഛൻ്റെ അതൊക്കെ അവരുടെ മകൾക്ക് വേണ്ടി കൊടുത്തതാണ് കെ കെ തമ്പാൻ കെ കെ തമ്പാൻ്റെ അവരുടെ നമുക്ക് വളരെ നിസാര കാശിനെ നീ വളരെ ഭക്ഷണം ഇവിടെ അടുത്ത കൊടുത്തവർക്കൊക്കെ പതിനഞ്ചും പതിനയ്യായിരം ഇരുപതിനായിരം കൊടുത്തപ്പോ എനിക്ക് പത്തേം മുക്കാലിനെ അത് കലാനിലയത്തിനോടുള്ള സ്നേഹവും കഥകളിയോടുള്ള സ്നേഹം പിന്നെ രാഘവാശനായിട്ട് ആ വീട്ടായിട്ട് കുറെ ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പത്തേം മുക്കാലിനെ ഈ സ്ഥലം തന്നു എത്ര ആറ് സെന്റ് പിന്നെ വീട് പിന്നെ അത് കഴിഞ്ഞു ജയിക്ക് ജോലിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വീട് വെക്കാൻ തുടങ്ങിയത് പിന്നെ കുടുംബജീവിതത്തിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു അപ്പൊ അങ്ങനെ കിട്ടി ഭാര്യയ്ക്ക് ജോലി കിട്ടിന്ന് പറഞ്ഞു അപ്പൊ അതിന് അങ്ങനെ നമ്മളുടെ ഈ കഥകളി പഠനം പഠിപ്പിക്കുന്ന ബന്ധം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഈ ഞാൻ പറഞ്ഞല്ലോ വിനോദ് വിനോദാസിന്റെ ആ കേശവദാസ് കഥകളിയിലെ യേശോസന്റെ മകളുടെ കേശവാസ് ആ കേശവാസ് എനിക്ക് കഥകളിയിൽ നല്ലോണം പ്രോത്സാഹനം തന്നിട്ടുണ്ട് ഏഹ് അങ്ങനെ പല സ്ഥലത്തും എന്നെ കൊണ്ടുപോയിട്ട് നല്ല നല്ല വേഷങ്ങള് അദ്ദേഹത്തിന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം പുരസ്കാരം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് അത് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ആ ഗ്രാമവികസന ബാങ്കിലെ ഒരു അഞ്ച് പോസ്റ്റ് വന്നത് അഞ്ച് പോസ്റ്റും പുരുഷന്മാർക്ക് എടുക്കുള്ളൂന്ന് വരെ തീരുമാനമുണ്ട് അപ്പോൾ കേശവില് ഞാൻ പറഞ്ഞു എൻ്റെ വൈഫ് ഇങ്ങനെ ജോലി ഒന്നും ഇല്ല എച്ച് ഡി സി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറ്റ നിർബന്ധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ നാല് പുരുഷനും ഒരു സ്ത്രീ ആക്കി കൊടുത്തത് ആ കേശവദാസിനെ എത്ര എത്ര അദ്ദേഹം പെട്ടെന്ന് ഹൃദയം പൊട്ടിമരിക്കുന്നു അതിനെല്ലാം ഇന്ന് എൻ്റെ വൈഫ് ആ ബാങ്കിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നതും ഈ കേശവദാസന്റെ ഒരു മനസ്സാണ് മനസ്സാണ് അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും മതിയാവില്ല നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ കഥകളി അദ്ദേഹത്തിൻ്റെ മകൻ പഠിക്കാൻ വന്നുകൊണ്ടാണ് ഇപ്പൊ അതൊക്കെ ഒരു ജീവിതം നമ്മൾ രണ്ടുകൂട്ടർക്കും വരുമാനം ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക പ്രത്യേകതാണല്ലോ ഇന്നിപ്പോൾ നമ്മൾ നമ്മൾ ഇന്ന് ഞാൻ കഥകളി കഥകളിയിലും എനിക്ക് കലാനയത്തിൽ എങ്ങനെയൊക്കെ ഞാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സമ്പാദ്യം കൊണ്ട് ഇന്നുണ്ട് ഏ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല വൈഫിന് അതെ നല്ലത് അപ്പോൾ വളരെ സന്തോഷമായ ഒരു ജീവിതം ജീവിതമാണ് ജീവിതമാണ് വന്ന് ശേഷം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഒരു പ്രശ്നമില്ല ഇന്നിപ്പോൾ പോയി തൊഴുകണില്ലേ പിന്നെ ഞാൻ ഇപ്പോഴും തൊള്ളുണ്ട് കൊറോണയായാലും ഞാൻ ഇന്ന് കാലത്ത് അതെ തൊഴുതു ഞാൻ അഞ്ചു മണിക്ക് അവിടെ തൊഴുതിട്ടാണ് അഞ്ച് മണിക്കാണ് ഞാൻ പെരുങ്ങോട്ടുകാരെ ക്ലാസ്സിൽ പോവുക അപ്പോൾ അപ്പം മകളുടെ പ്രവേശനം എപ്പോഴാണ് മോള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അത് അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കലാമണ്ഡലം ജോൺ ഞങ്ങൾ ഞാൻ കലാമണ്ഡലം ജോൺ കലാമണ്ഡലത്തിലാണെങ്കിലും ഞാൻ കലാനിലയത്തിലാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അനവധി ബന്ധങ്ങളുണ്ടായിട്ടുണ്ട് വേഷം കെട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് കൂത്താട്ട കുളത്ത് ജോണിൻ്റെ കെയർ ഓഫിലുള്ള ഒരു കളിക്ക് എന്റെ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു കളി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞാൻ കിണപോ പിറ്റേ ദിവസം എന്നെ വണ്ടി കയറ്റി ബൈക്കിലൊക്കെ ജോണിന് തന്നെയായിരുന്നു ആ കൊല്ലം എന്നെ ജോൺ ഔചാരിതായിട്ട് വിളിച്ചു ഗോപി ടൂറ് പോകുന്നുണ്ട് ഒന്ന് പോവാ ഞാൻ പറഞ്ഞു എനിക്ക് പാസ്പോർട്ടൊന്നും ഇല്ല ചെയ്തു നോക്ക് ഏ അപേക്ഷിച്ച് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് എങ്ങനെ ഈ പാസ്പോർട്ട് ഓഫീസിൽ പോകാനൊക്കെ നമുക്ക് പേടിയിൽ അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ഉള്ളു അങ്ങനെ ഞാൻ ഇവിടെ നമ്മുടെ അപ്പച്ചേട്ടൻ മറ്റുള്ളത് അവർ ട്രാവൽസ് നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുറത്ത് കൊടുത്തു പറഞ്ഞത് പെട്ടെന്ന് തരണം വന്നു ഏയ് അദ്ദേഹം കൊടുത്തു നല്ലാതെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടും ഒരു ജോലില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നേരിട്ട് എറണാകുളത്ത് പാസ്പോർട്ട് ഓഫീസിൽ പോയി പാസ്പോർട്ട് ഓഫീസിൽ ഈ ഫോം മേടിച്ചിട്ടാണ് പോണത് കുറേ വലിയ നിൽക്കുന്നുണ്ട് എൻ്റെ വലിയ ഞാൻ നിൽക്കുമ്പോൾ പാസ്പോർട്ട് ഓഫീസർ അത് കണ്ടു ജയകുമാർ ജയകുമാറിന പേര് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പ്യൂണിനെ വിട്ട് എന്നെ വിളിപ്പിച്ചു ചെന്നു ചെന്നപ്പോഴും എനിക്ക് മനസ്സിലായില്ലെന്നാണ് എന്നോട് ചോദിച്ചു കഥകളി അല്ലേ ചോദിച്ചു അതെ ഇരിക്കൂ എന്ന് പറഞ്ഞു എന്തേ വന്നേ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു വന്നേന്ന് അപ്പോഴേക്കും ആളെ വിളിച്ചിട്ട് ഇതിൻ്റെ എന്തൊക്കെയോ കള്ളാസ് ഈടാക്കാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട് കോതകുളം കോതകുളംകര എന്നുള്ള അങ്കന്മാരി ആ അമ്പലത്തിൻ്റെ തൊട്ടതാണ് അപ്പോൾ സ്ഥിരമായിട്ട് കലാനിൽ ട്രൂപ്പിൻ്റെ കളി അവിടെ അപ്പോൾ പള്ളി പ്രാവശ്യം അവിടെയാണ് വന്നാൽ റെസ്റ്റ് എടുക്കുക അപ്പോൾ ആശാനുള്ള പാലും ചോറൊക്കെ അവിടുന്ന് ഞാനാണ് കൊണ്ടു കൊടുക്കുക ആ കണ്ട പരിചയമാണ് അദ്ദേഹത്തിൻ്റെ എന്നോടുണ്ടായേ അതാണ് അദ്ദേഹം വിളിച്ച് വിളിച്ചു വന്നിട്ട് പറഞ്ഞു ഒരു ബണ്ടിൽ നമ്പർ എസ് പി ഓഫീസിൽ നിന്ന് കിട്ടണം അത് ചെല്ലണം അത് ചെന്നിട്ട് അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ പറഞ്ഞു പോന്നു ഇപ്പോൾ എസ് പി ഓഫീസൊക്കെ പറഞ്ഞാൽ നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല പേടിയാണ് പോലീസ് പറഞ്ഞാൽ പേടിയാണല്ലോ നമ്മൾ ചെന്നു ആ കളക്ട്രേറ്റിൽ ചെന്നു കളക്ട്രേറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ മണലൂർ ഗോപിനാഥൻ പോലീസ് ആ പോലീസ് എന്താ ഗോപിയേട്ടാണ് അവിടെ നിൽക്കണേ ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞു അന്ന് സൂപ്രണ്ട് പോലീസ് സൂപ്രണ്ട് സന്ധ്യ മേടാണ് തോന്നുന്നത് ആ വേഗം കൊണ്ടുപോയി എന്നെ പരിചയപ്പെടുത്തി അപ്പ തന്നെ കയ്യോടെ ആ ബണ്ടിൽ നമ്പർ എനിക്ക് തന്നു അത് മണൽ മണലർ ഗോപിനാഥൻ അവിടെ എറണാകുളത്ത് ഇത് കിട്ടിയത് ഈ പാസ്പോർട്ട് ഓഫീസർ അങ്ങനെ പിറ്റേ ദിവസം കലാനിലും ട്രൂപ്പിൻ്റെ കളി കളത്തിൽ കളത്തിലാണ് പള്ളിപ്പുറം പള്ളിപ്പുറം അപ്പോൾ ഞാൻ പറഞ്ഞു ട്രൂപ്പിൽ പറഞ്ഞു ഞാൻ അവിടുന്ന് എറണാകുളത്ത് നിന്ന് കയറിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ അത് പോയി എനിക്ക് കയ്യോടെ പാസ്പോർട്ട് തന്നു അങ്ങനെ ഞാൻ കൂടെ ആദ്യത്തെ ഒരു വിമാനയാത്ര അപ്പോൾ കലാകുളം ജോണാണ് ആദ്യമായിട്ട് വിദേശത്തേക്ക് അപ്പോൾ അന്ന് നമ്മളിപ്പോൾ ആദ്യമായിട്ട് വിദേശത്ത് പോകുന്ന ഒരു കഥകളി കലാകാരൻ്റെ അനുഭവം അന്ന് പിന്നെ ചെറുപ്പമാണല്ലോ കൊച്ചെണ്ണ അന്ന് എത്ര വയസ്സുണ്ടാവും അന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് വയസ്സ് അതല്ലേ ആദ്യ വിദേശയാത്രയുടെ ഒരു അനുഭവം ആ ടൂറിനെ കുറിച്ച് ഒന്ന് ഞാൻ ഏറ്റവും സന്തോഷത്തോട് വീട്ടിലാണ് ഏഹ് ഇരിഞ്ഞാലക്കുഴു പോന്നു അന്ന് എൻ്റെ കൂടെ ഇരിഞ്ഞാലക്കുഴുന്ന് കൃഷ്ണൻകുട്ടേഷ് പിന്നെ നെല്ലുവ ശശി എൻ്റെ സുഹൃത്താണ് അങ്ങനെ ചെറുതായിട്ട് ചെറുതുരുത്തി ചെന്നു അവിടുന്ന് ആ സമയത്ത് ജോൺ സ്ഥലത്തില്ല ജോണിൻ്റെ ഭാര്യയാണ് ഞങ്ങളെ നയിച്ച് അന്ന് കൊണ്ടുപോയത് മേരി ജോൺ മേരി ജോൺ ജോൺ ബോംബെയിലെ നമ്മുടെ വി സി ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുക അങ്ങനെ കൊച്ചിയിൽ പോകണ്ട ഞങ്ങൾ കൊച്ചിയിൽ എന്തോ ഫ്ലൈറ്റിന്റെ തകരാറ് കാരണം തിരുവനന്തപുരത്തേക്കാണ് പോയത് അവിടെ എങ്ങനെയാണ് ഫ്ലൈറ്റിലാണ് ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് കൊച്ചി ഫ്ലൈറ്റിൽ പോയി അവിടുന്ന് ഞങ്ങൾക്ക് പോകുന്ന ജോൺ ജോൺ വിചാരിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റിലാണല്ലോ ആണ് ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് ബോംബെയിൽ എത്തുന്നത് ഏഹ് അപ്പാണ് ജോണിന് ഒരു ആശ്വാസത്

കഴിഞ്ഞിട്ട് ദുര്യോധനൻ ജോൺ എന്റെ വേഷം കുട്ടിഭീമനും ആണ് തോന്നുന്നത് ഒരു ദിവസങ്ങൾ കൃഷ്ണൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കല്ലുവിസ് ഉണ്ട് ജയകുമാർ ഉണ്ട് പാട്ടിനെ കലാമല രാജേന്ദ്രൻ ഏഹ് ശിവപ്രസാദ് ബാലസുന്ദരനും നെല്ലുവായി ശശി മേളം ചുട്ടി മേരി ജോണും പിന്നെ സതീശനാണോ എനിക്ക് ഓർമ്മയില്ല അത്ര അണിയറയ്ക്കൊക്കെ നമ്മൾ തന്നെയാണ് അണിയറയ്ക്ക് അന്ന് ഇതൊക്കെ ഇട്ട് എല്ലാവരും അല്ല ട്രൂപ്പിൽ ആ ഒരു സഹായിക്കുമല്ലോ ചണ്ടിയും മൊത്തം ഒക്കെ എല്ലാവരും വന്ന് സഹകരിക്കുകയാണ് നമ്മളത് ചെയ്യുമ്പോഴേക്കും പാട്ടുകാരും ചെണ്ടക്കാരും സ്റ്റേജൊക്കെ ശരിയാക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും കൂടിയുള്ള ടൂറാണ് ഞാൻ അപ്പൊ അത് അപ്പോൾ കലാനിലയത്തിന് ലീവ് എടുത്തിട്ടാണ് ലീവ് എടുത്തിട്ടുണ്ട് അത് ആദ്യം ഇറ്റലിയിലായിരുന്നു ആ കല്യാണത്തിന് ശേഷമാണ് അതല്ലേ ആ കൊല്ലാണ് എനിക്ക് മോളുണ്ടായത് ആ ശരി ആദ്യം ഇറ്റലിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പാരീസിൽ ആയിരുന്നു അപ്പോൾ മോൾ ജനിക്കുമ്പോൾ ഇവിടെ ഇല്ലേ ഉണ്ട് ആ കൊല്ലായിരുന്നു ആ ശരി കൊല്ലം ഓർമ്മയിൻ്റാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റണ്ട് അത് കഴിഞ്ഞ് പിന്നീടുള്ള സർവീസും പിന്നെ സീനിയർ അധ്യാപകനാവലും പിന്നെ പ്രിൻസിപ്പളായി അവിടെയാണല്ലോ റിട്ടയർ ചെയ്തത് അപ്പോൾ അതുവരെയുള്ള അനുഭവങ്ങളൊന്ന് ും അന്നത്തെ കളി എന്ന് പറഞ്ഞാൽ കലാനം ട്രൂപ്പിന്റെ കളി എന്ന് പറഞ്ഞിട്ട് തന്നെ പള്ളിപ്രാഷ് കളി ആ പള്ളിപ്രാശാന് ഉള്ളപ്പോ തന്നെ അനവധി കളിയായിരുന്നു അനവധി കളി എന്ന് പറഞ്ഞിട്ട് അന്ന് കൃഷ്ണനാരാശാനും മാങ്കുള ആശാനും രാമുട്ടിയാശാൻ ഗോപിയാശാൻ അങ്ങനെയുള്ള പ്രഗത്ഭരൊക്കെ ഈ ട്രൂപ്പുകളിക്ക് വരും പിന്നെ പള്ളിപ്രാശാന് കാലത്ത് അന്നത്തെ കോപ്പ് അതെ കഥകളി കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു കോപ്പ് തന്നെയാണ് ആ സംശയമൊന്നുമില്ല ഏഹ് കലാനത്തിന്റെ യാത്ര ഒരു തെക്കോട്ടൊക്കെ പോയ ആറ് ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണെന്നുവെച്ചാൽ പിന്നെ മോഹനകുമാർ ഉണ്ടാവും ബാലാട്ടൻ ഉണ്ടാവും കരുണചേട്ടൻ അങ്ങനെ ഗോപാഷാശൻ എല്ലാവരും ഉണ്ടാവും നല്ല അധ്യാപകരായാലും പിന്നെ പുറത്തുനിന്നുള്ള കലാകാരന്മാരും പങ്കെടുപ്പ് നല്ലൊരു കലയാണ് വാർത്ത അത് കഴിഞ്ഞ് പിന്നെ എനിക്കും പ്രൈവറ്റായിട്ട് ഓരോ കളികളൊക്കെ എന്നെ അധികവും കൊണ്ടുപോയത് പള്ളിപ്രാശനായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് പള്ളിപ്രാശന എന്നെ കൂടെ ചെറിയ ചെറിയ വേഷങ്ങൾ കെട്ടേ ഇപ്പോൾ ആശാൻ്റെ കിരാതത്തിലായാലും എന്നെ കൊണ്ടുപോകും എന്നുണ്ടെങ്കിൽ കുട്ടിക്കാട്ടമാരെ കെട്ടാനായാലും പേടില്ല അതിൽ ശിവനെ കെട്ടാനായാലും പറ്റില്ല അപ്പോൾ ഒരു വേറൊരു കളി ഉണ്ടെങ്കിൽ ആശാൻ കൊണ്ടുപോകും ഇപ്പൊ കൃഷ്ണനാരാശന്റെ കൂടെ ഞാൻ അനവധി ധർമാഗതം കെട്ടിരിക്കുന്നത് പള്ളിയപ്രാശൻ കൊണ്ടുപോയിട്ടാ ഏഹ് അങ്ങനെ നമ്മൾ നമ്മള് ഹരിച്ചന്ത് കൃഷ്ണനാരാശന്റെ കൂടെ ആദ്യം ആ സ്ത്രീ വേഷം ഉണ്ടല്ലോ ഏഹ് അത് കഴിഞ്ഞിട്ട് ഞാൻ രോഗികൻ അത് കെട്ടും ഏഹ് ഒക്കെ പള്ളിയപ്രാശൻ നമുക്ക് നമ്മളെ കൊണ്ടുപോയിട്ടാണ് പിന്നെ ഞാൻ തെക്കോട്ട് പോകണത് കലാനിലയം മോഹൻ ചേട്ടനാണ് മോഹൻകുമാർ ഏറ്റുമാനൂർ ഏറ്റുമാരും മോഹൻ മോഹനകുമാറാണ് എന്നെ ഏറ്റുമാനൂർ അമ്പലത്തിലും തിരുവല്ല അമ്പലത്തിലും തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ കൊണ്ടുപോയി അതിനുശേഷം നമ്മുടെ വർക്കല ശശി കലാനിലയത്തിൽ ശശീന്ദ്രൻ പിന്നെ ശ്രീനിവാസൻ ഒക്കെ ഇവിടെ കലാലയത്തിൽ അവർക്ക് ട്രൂപ്പ് ഉണ്ട് അവരെന്നെ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ ഞാൻ കലാനിലയം ഗോപിയായി കലാനിലയത്തിലെ അറിഞ്ഞു തുടങ്ങിയത് പിന്നെ സീനിയർ ആയിട്ട് അപ്പോൾ ആശാന്മാരെ ഓരോരുത്തരും റിട്ടയർ ചെയ്ത് പോയായിരുന്നു അപ്പം ആദ്യം പള്ളിപ്രാശൻ്റെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടനാശ് അപ്പുവാശൻ കഴിഞ്ഞു പിന്നെ കുട്ടനാശ രാഘവനാശൻ പോയി ആ അപ്പോഴാണ് ഗോപി ഗോപിനാഥൻ വരുന്നത് എൺപത്തി ഒന്നിലാണ് ഒന്നിൽ വരുന്നത് ജോലി കിട്ടിയിട്ട് വന്നത് വന്നത് ആ കുട്ടനാശാനും പോയി കഴിഞ്ഞു ഗോപാഷ്ണാസൻ്റെ ആ കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രിൻസിപ്പറായത് പിന്നെ അന്ന് കുട്ടനാശൻ പോയപ്പോൾ പിന്നെ നമ്മൾ എച്ച്ഒ ഡി ഐ കുറെ കാലം ഉണ്ടായി പിന്നെ മുപ്പത്താറ് വർഷം അവിടെ സേവനം ചെയ്തു പെൻഷൻ ഇല്ല പെൻഷൻ ഇല്ല രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ഞാൻ റിട്ടേണ്ടായി ഇപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇങ്ങനെ ആണെങ്കിലും ഞാൻ കലാനിലയത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അനവധി കുട്ടികളെ പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്നത് അനവധി എന്ന് പറഞ്ഞെങ്കിൽ അനവധി കുട്ടികളെ ഒരു ഒരു കാലത്ത് കഥകളി യൂത്ത് ഫെസ്റ്റിവലിനെ ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു അഞ്ചാറ് വർഷം തന്നെ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് സിംഗിളും ഗ്രൂപ്പും കോളേജിലത് അനവധി കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് അതിലാണ് രാഘവനാശന്റെ മകൻ ഡോക്ടർ രാജീവ് ജയന്തി വിനോദ് വാര്യ അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ നമുക്ക് ഇപ്പം അതിന് ശേഷം കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഞാനിപ്പോൾ എൻ എസ് ദൂരകത്ത് കുറേ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട് ആ മഞ്ജു അമ്മ ആ പിന്നെ അതിന് ശേഷം ഒരു ഗോപാഷൻ ഡോക്ടറുടെ ചേച്ചി അത് ഒരു പത്ത് വർഷം മുമ്പെട്ടോ മഞ്ജു അവര് രാധ എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു അന്ന് പഠിക്കുമ്പോഴാണ് അറുപത്തഞ്ച് വയസ്സാ അവർക്ക് ഒരു വേഷം കെട്ടണം ഗുരുവായൂർ അമ്പലത്തിൽ വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു അപ്പോൾ അവരുടെ മകൾ ഡോക്ടറുടെ മകളെ ഞാൻ പഠിപ്പിച്ചിരുന്നു അത് സ്റ്റേറ്റിലൊക്കെ യൂത്ത് ഹെസ്റ്റൈലൊക്കെ ഫസ്റ്റ് ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാർവതി ടീച്ചറുടെ മകൾ ഗീത അവർ മുമ്പ് രാഘവനാശൻ്റെ അടുത്ത് കഥകളി പഠിച്ചു പക്ഷെ അരങ്ങേറ്റം നടത്തിയില്ല അവർക്കും ഒരു അറുപത് വയസ്സായപ്പോഴാണ് തോന്നിയത് കഥകളി ഗുരുവായൂരപ്പൻ്റെ അറുപത് കഴിഞ്ഞവരെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഊരകത്ത് ഊരകത്ത് കഥയിൽ പഠിപ്പിക്കാൻ ചെന്നത് തന്നെ അതിന്റെ അവിടെ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു എട്ട് വയസ്സായ കുട്ടിയുണ്ട് അറുപത്തഞ്ച് വയസ്സായ സ്ത്രീ പേപ്പർ ആ അത് വേറെ ഉണ്ട് അത് വേറെ ഉണ്ട് ആ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ അരങ്ങേറ്റം നടത്തി അപ്പൊ പത്ത് വയസ്സായപ്പോഴും ആ കുട്ടരെ ആ കുട്ടിയും ഈ അറുപത്തഞ്ച് വയസ്സായ ആ സ്ത്രീ അരങ്ങേറ്റം ഒരുമിച്ചായിരുന്നു ആ അന്ന് അറുപത്തൊന്ന് വയസ്സായ സ്ത്രീയും അറുപത്തഞ്ച് വയസ്സായ സ്ത്രീയും രണ്ടു വർഷം മുമ്പ് അരങ്ങേറ്റം നടത്തി അതിന് ശേഷമാണ് മഞ്ജു വാരുടെ അമ്മ ഏഹ് കഥകളി പഠിക്കണം പറഞ്ഞു എനിക്ക് ഓർമ്മ അവർ വരലും അങ്ങനെ അവരുടെ കൂടെ ഒരു ശൈലജ കുമാർ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു ഇവർക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു അവരിപ്പഴും പഠിക്കും ഒരാളെ കിട്ടിയാൽ പഠിപ്പിച്ച് അത് അവരെ അവരുടെ മോഹം സാധിപ്പിക്കുക എന്നുള്ളൊരു ഉണ്ട് പക്ഷെ കുറച്ച് അവർക്ക് താല്പര്യമാണ് ഏഹ് ഇപ്പോൾ ഞാൻ ഒരു സ്ത്രീ പഠിപ്പിക്കാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വന്നു ഞാൻ അവർ പറഞ്ഞു ഞാൻ കുറച്ചൊക്കെ ഡാൻസ് പഠിച്ചിട്ടുണ്ട് കുറച്ച് കഥകൾ പഠിച്ചിട്ടുണ്ട് എന്നു പറഞ്ഞു തുടങ്ങി ദക്ഷിണ ഒന്ന് തന്നു അത് കഴിഞ്ഞിട്ട് കൊറോണ കാരണം വീട്ടിൽ വെച്ചിട്ടാണ് പക്ഷെ അത് പറ്റില്ല ആ എന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞില്ല അവർക്ക് വയ്യ വയ്യാന്നല്ല പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല പക്ഷെ എന്നാൽ ഈ മഞ്ജു അമ്മയ്ക്ക് അറുപഞ്ച് വയസ്സ് കഴിഞ്ഞു ഏഹ് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് അവരതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു ദിവസം ക്ലാസ്സിന് കണ്ടില്ലെങ്കിൽ വിളിക്കും ഏഹ് ഇവരിപ്പം ഒന്നര മാസമായിട്ട് പിന്നെ വിളിച്ചിട്ടില്ല അപ്പൊ അവർക്ക് ആ താല്പര്യമില്ല അതാണ് നമുക്ക് അപ്പോൾ അവരുടെ ഒരു ശ്രമം നല്ല ഇതിൻ്റെ പിന്നിൽ വേണം പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളായാലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും പിന്നെ പിന്നെ അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ കലാനിലയത്തിൽ റിട്ടയർഡ് ആകുമ്പോഴത്തേ അവിടുത്തെ പെരിങ്ങോട്ട് ആവണങ്ങാട്ട് കളരി അവിടുത്തെ ഒരു കഥ കലാനിലയം ചിട്ടപ്പെടുത്തി വിഷ്ണുമായ ചരിതം അത് ഏഴ് കഷ്ണങ്ങളായിട്ടാണ് ചെയ്തത് പുറപ്പാടൊന്ന് ശ്രീകൃഷ്ണനടം അങ്ങനെ ഏഴ് അപ്പോൾ അവിടെ കലാ ട്രൂപ്പിൻ്റെ കളി നടക്കുമ്പോൾ തന്നെ വേണുഗോപാല പണിക്കർ ഉള്ളപ്പോൾ ചെയ്തു അതുകഴിഞ്ഞ് വേണുഗോപാല പണിക്കർ പോയി രഘുരാമ പണിക്കരായി പക്ഷേ എന്നാലും ഇതിൻ്റെയൊക്കെ ചുമതല ഋഷികേഷ് പണിക്കുന്ന മണിക്കൂട്ടനാണ് മണിക്കൂട്ടൻ അപ്പോൾ മണിക്കൂട്ടൻ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഞാൻ നമുക്കിവിടെ ഒരു കളി തുടങ്ങി കളി തുടങ്ങിക്കൂടെ ഇപ്പോൾ ഗോപേഷ്വർ കാര്യം ചെയ്യും നമുക്ക് ഏട്ടനോടും ചോദിക്കാം അതുകൊണ്ട് അതിനെ രഘുരാമ പണിക്കരോട് ചോദിച്ചു അപ്പോൾ അവിടെ അമ്പലത്തിൽ കൽപ്പനയുണ്ട് നട തുറന്നിട്ട് ആ കൽപ്പനയിൽ ചോദിച്ചു കൽപ്പനുള്ളിപ്പോൾ തുള്ളി പറഞ്ഞു തുടങ്ങിക്കോളാ അങ്ങനെ നാല് വർഷം മുമ്പ് ഏപ്രിൽ നാലാം തീയതി അവിടെ കഥകളി തുടങ്ങി കഥകളി തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സംഗീതം തുടങ്ങി പിന്നെ തുടങ്ങിയത് ഞാൻ കഥകളി വേഷം തുടങ്ങിയപ്പോൾ മുപ്പത്തിനാല് കുട്ടികളുണ്ടായിരുന്നു അതിൽ പല സീസട്ടോ ചില കുട്ടികളും പ്രായമായാലും ചെറിയ കുട്ടികളും അതിലങ്ങനെ പല വിാക്കിയെടുത്തു എന്നിട്ട് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഏഴ് മാസം കൊണ്ട് അവരുടെ അരങ്ങേറ്റം പത്ത് പേരുടെ അരങ്ങേറ്റം അവിടെ നടത്തി അത് ശരി നല്ല നടത്തി അതിനിടയ്ക്ക് അവിടെ വീണ്ടും ചണ്ട മദ്ദളം ചുട്ടി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ശാസ്ത്രീയ സംഗീതം എല്ലാം കൂടിയിട്ട് എഴുന്നൂറ് കുട്ടികളായിട്ടു ഇപ്പം എഴുന്നൂറ് കുട്ടികൾ എഴുന്നൂറ് കുട്ടികളുണ്ട് ആ സ്ഥാപനത്തിൻ്റെ പേര് സർവതോഭ്രം കലാകേന്ദ്രം പക്ഷെ എഴുന്നൂറ് കുട്ടികളും അവിടെ വന്ന് പഠിച്ചിരുന്നു കൊറോണ ആയപ്പോൾ പിന്നെ ഓൺലൈനായി അതുകൊണ്ട് ഇപ്പോ ഓൺലൈൻ ക്ലാസ്സിൽ ഒരു നാനൂറ് പേരൊക്കെ വരുന്നുള്ളൂ ചിലർക്ക് നെറ്റില്ല ചിലർക്ക് മൊബൈലില്ല ഈ കുട്ടികളൊക്കെ ബസ്സിൽ വണ്ടി വണ്ടി വിട്ട് അത് കഥകളി വിഭാഗത്തിലേക്ക് അത്ര കഥകളി വിഭാഗത്തിലെ സീനിയർ കുട്ടികൾക്ക് കാലത്ത് അഞ്ചരക്ക് സാധകം അവിടെ നിന്ന് വണ്ടി വിടും എല്ലാ വീട്ടിലും പോയി കഥകളി സംഗീതത്തിനും വേഷത്തിൻ്റെയും കുട്ടികളെ അവിടെ കൊണ്ടുവരും എന്നിട്ട് അഞ്ചരക്ക് കഴിഞ്ഞാൽ ഏഴരക്ക് പിന്നെ അവർ ബസ്സിൽ പോകും അങ്ങനെ കണ്ണു സാധനം മകൾക്കുണ്ടായിരുന്നു കൊറോണ കാരണം അത് നിന്നു ഇനിയിപ്പോൾ മകളുടെ വിവാഹം മകള് ഇപ്പം എവിടെയാണ് എന്തൊക്കെയാണെന്ന മകള് മകളെ പറ്റി മകള് അവൾ അവൾക്ക് സി സി ആർ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു കഥകളിയിൽ പിന്നെ ഓട്ടംതുള്ളിൽ പഠിച്ചിട്ടുണ്ട് മകളുടെ പേര് ഐശ്വര്യ ഐശ്വര്യ അവൾ ഡോൺ ബോസ്കോ സ്കൂളിലാണ് അപ്പോൾ അത് കാരണം ഓട്ടംതുള്ളിലിനെ അവൾ സ്കൂൾ മത്സരത്തിന് പോയി പിന്നെ സി ബി എസ് സി ആയി അപ്പോൾ ആ കഥകളി ഒന്നും ഇല്ല കഥകളിക്ക് പഠിച്ചു ശാസ്ത്രീയ ഗീതം പഠിച്ചു ആ ഗോപിനാഥൻ്റെ ഭാര്യ അടുത്താണ് ഡാൻസും പഠിച്ചത് ആ അത് കഴിഞ്ഞ് അവൾ എൻജിനീയറിങ്ങിനാണ് പോയത് സിവിൽ എം ടെക് കഴിഞ്ഞു എം ടെക് കഴിഞ്ഞിരിക്കുമ്പോഴാണ് വിവാഹം നടന്നത് വിവാഹം ഇപ്പോൾ നടന്ന് ഈ ഈ ഡിസംബർ വരുന്ന ഡിസംബറിൽ ഈ ഡിസംബറിലേക്ക് അഞ്ച് വർഷം ആവും അവർ അയാൾ മെക്കാനിക്കൽ എൻജിനീയറാണ് ഇവൾ സിവിൽ എഞ്ചിനീയർ അവർ രണ്ടുപേരും ഷാർജയിലാണ് അവർ രണ്ടുപേരും അവിടെ വർക്ക് ചെയ്യുന്നു ജോലി ചെയ്യുന്നു അവിടെ താമസിക്കുന്നു താമസിച്ചു പിന്നെ രണ്ട് കിട്ടിയിട്ടുള്ള അവാർഡുകൾ അംഗീകാരങ്ങൾ കഥകളി ലോകത്ത് കിട്ടിയിട്ടുള്ള പിന്നെ രണ്ടായിരത്തി അഞ്ചില് കേരള കലാമണ്ഡലം കഥകളിയിൽ സമഗ്ര സംഭാവനയെ മാനിച്ചുകൊണ്ട് എന്നെ ആദരിച്ചു ഏ പിന്നെ എറണാകുളം കഥകൾ ക്ലബ്ബ് എൻ എസ് എസ് കരയോഗത്തിൻ്റെ കഥളി ക്ലബ്ബ് കൽഹംസം അവാർഡ് പിന്നെ കേശവദാസിൻ്റെ പ്രഥമ പുരസ്കാരം പിന്നെ ഇവിടെ ഇരിഞ്ഞാൽക്കുട എം എൽ എ ഉണ്ണിയാടിൻ്റെ തനിമ അതിൽ ഉമ്മൻചാണ്ടിയുടെ നഗന്നൊരു ഒരു ആദരവ് പിന്നെ ഇതുണ്ടായിട്ടില്ലേ ഒരു പൗരസ്വീകരണം ഗംഭീരമായിട്ട് ഞാൻ ഇരിഞ്ഞാലിമാരും എല്ലാവരും സുഹൃത്തുക്കളും ഇരിഞ്ഞാലക്കുടയിൽ രണ്ട് ദിവസത്തെ പരിപാടിയുണ്ട് ഗംഭീര ഭീരപരിപാടിയായിരുന്നു അല്ലെങ്കിൽ ശിഷ്യന്മാരും സുഹൃത്തുക്കളും അത് ആ ഇത് തരാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത് ഒരു പ്രധാന ശിഷ്യൻ അതെ അതെ അത് രാമുട്ടേഷൻ ഉദ്ഘാടനം ചെയ്തു അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം നമുക്ക് ഉണ്ടായത് അന്ന് പലരും വന്നു രാമുട്ടേഷൻ വന്നു ചെയ്തു അത് ഒരു രണ്ട് ഒന്ന് ഒരു അമേച്ചർ ശിഷ്യനും ഒരു പ്രൊഫഷണൽ ശിഷ്യനും പറഞ്ഞിട്ട് ഒന്ന് ഞാനും ഒന്ന് വേറെ ആ ഗുരുവായിരുന്നു ഗുരുവായൂർ അതെ അങ്ങനെ രണ്ടാളും കൂടിയാണ് തരാനുള്ളത് കാരണം രാജശേര ആയിരുന്നു അത് തരാൻ പക്ഷേ രാജശേരപ്പണിക്ക് എന്തോ കാരണം കൊണ്ട് വന്നില്ല എന്നിട്ട് ഞാൻ ഇല്ല എന്നിട്ട് ഞാനാണത് തന്നത് അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യൊക്കെയുണ്ടുണ്ട് ഇപ്പം അങ്ങനെ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യേണ്ടതും വേറൊരാളാണ് അതും എനിക്ക് വീണ് കിട്ടിയ ഒരു ഭാഗ്യമാണ് അപ്പോൾ കലാനിലെയും ഗോപി കലാനിലയും ഗോപി ഇൻ്റർവ്യൂ ചെയ്യാന്നത് യോഗവും എന്തോ ഒരു ഉദ്ജ്യമ കൊണ്ട് എൻ്റെ ഒരു ഏട്ട സഹോദരനെ പോലെയാണ് ഞാൻ കടക്കാക്കിയത് അപ്പോൾ ഇങ്ങനൊരു സൗഭാഗ്യം എനിക്ക് കൈവന്നതിലും ഗോചാട്ടനെ പറ്റി ഇത്രയും അറിയാൻ വേണ്ടി ഗോചാട്ടൻ്റെ ഉള്ളിൽ തുറന്ന് പറഞ്ഞതിലും എല്ലാവിധ സന്തോഷം നിറഞ്ഞു നമസ്കാരം എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഞാൻ അമ്പത് വർഷം കഴിഞ്ഞു കഥയിൽ ലോകത്ത് അമ്പത് വർഷത്തിനിടയ്ക്ക് ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ പല സിനിമകളിലൊക്കെ ഒരു ഹിന്ദി സിനിമയിൽ ഞാൻ ഒരു ശ്രീ വേഷം കെട്ടി കളിച്ചിട്ടുണ്ട് ഏഹ് അത് മദ്രാസില് ബോംബെയിൽ പോയിട്ട് മദ്രാസിലെ ഒരു ടോഫി കോഫി എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യത്തിന് ഞാനും പര്യാരൻ പറ്റനും കൂടിയിട്ട് ഏഹ് ഒരു രൗദ്രീവിനും ദുശാസനും കൂടിയിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ സന്തോഷമായി തുറന്ന് പറഞ്ഞ് എനിക്ക് ഇതിലിങ്ങനെ സംഭവം ഉണ്ടാക്കിയത് കലാമണ്ഡലം ജോൺ ഏഹ് കലാമണ്ണ ജോൺ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ പേടിയിരുന്നു എന്താ പറയുക ഇങ്ങനെ പറയാം അത് ഉണ്ടായിട്ടില്ലല്ലോ ഇതായിരുന്നു തുറന്ന് പറയാൻ ഏ പക്ഷേ സന്തോഷം സന്തോ സന്തോ ജോണിനും ജോണിൻ്റെ ഭാര്യ മേരി ജോണിനും എന്നെങ്കിൽ നമ്മൾ പഠിക്കുന്നത് രണ്ട് സ്ഥാപനത്തിലായിരുന്നാലും കഥകളിക്കാരെല്ലാം ഒന്നാണല്ലോ അല്ല അതിപ്പോൾ അവർ നമ്മളെ ഇപ്പോൾ ഞാൻ നമ്മൾ കലാലയത്ത് പഠിപ്പിച്ച പഠിച്ചതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ ജോണിൻ്റെ മേരി ജോണിനെ പഠിപ്പിച്ചിട്ടുണ്ട് മകളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ബന്ധത്തിൽ ഞാൻ പോയിട്ട് മകളെ പഠിപ്പിക്കേണ്ടതായി അപ്പോൾ എന്നോട് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിഞ്ഞാലക്കൂടെ എടുക്കുകയാണ് അപ്പോൾ ഗോപിനാഥൻ ഒരു കാര്യം ചെയ്യുമോ കലാനിലേയും ഒന്ന് ഇൻ്റർവ്യൂ നടത്തണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മതിയോ ചോദിച്ചു അതൊക്കെ മതി ഞാൻ പറഞ്ഞപ്പോൾ ഗോചേട്ടനെ സംബന്ധിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഗോചേട്ടനൊക്കെ സംബന്ധിച്ചിട്ട് എനിക്ക് ധൈര്യമാണ് പറഞ്ഞു എന്തായാലും പിന്നെ കലാമണ്ഡലം ജോണിനും ഗോചേട്ടനും ഇത് കാരൊക്കെ കേൾക്കാൻ വരുമ്പോൾ അവർക്കൊക്കെ നന്ദി നമസ്കാരം എനിക്ക് തന്നെ ഒരാളു നമുക്ക് ഇങ്ങനെയൊക്കെ വന്നത് എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ നെല്ലുവായിലെ വടുതലെ കുഞ്ഞീഷ് നായർന്നാണ് അമ്മ മേക്കാട്ട് അമ്മ അച്ഛൻ മരിച്ചിട്ട് ഞാൻ ഇവിടെ ചേർന്ന വർഷമാണ് അച്ഛൻ മരിച്ചത് അമ്പത് വർഷം അപ്പോൾ എനിക്ക് എൻ്റെ കലാകുടുംബത്തിലെ ഒന്നും ഉണ്ടായിരുന്നില്ലിലും എന്നെ ഇങ്ങനെ ആക്കിയത് നെല്ലുവായി കെ പി കേശവേട്ടനും ഗോപാഷേട്ടനാണ് അവരെ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല പിന്നെ എന്നെ ഇങ്ങനെ ആക്കിയത് കൂൾമാണിക്യസ്വാമി ആണ് ഈ കലാനിലയത്തിൽ മുപ്പത്താറ് വർഷം സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചിട്ട് നമുക്ക് അതിൻ്റെ പേരിൽ ഇന്ന് എല്ലാ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ഉണ്ട് ആ പെൻഷനാണ് കൂടുമാരസ്വാമി എനിക്ക് പെരിങ്ങോട്ട് വരാൻ മേടിച്ച് തരുന്നത് ഇതൊക്കെ പറയാൻ എനിക്ക് സൗകര്യം ചെയ്തു തന്ന കലാമണ്ഡല ജോഡിനും എല്ലാവർക്കും നന്ദി നമസ്കാരം